ബിജെപിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ ബിജെപി നേതൃത്വവുമായി ചർച്ച നടത്തിയതായി സൂചന. അസംതൃപ്തരായ കോൺഗ്രസ് നേതാക്കൾക്കായി വാതിൽ തുറന്നു ബിജെപി. ബിജെപിയിലെ ആഭ്യന്തര പ്രശ്നങ്ങളും സീറ്റ് നിർണയം വൈകുന്നതിന് കാരണമാകുന്നു. സ്മിതാ മേനോനെ മത്സരിപ്പിക്കാനാണ് മുരളീധര പക്ഷത്തിന്റെ നീക്കം. വിവരങ്ങളുമായി പി വി കുട്ടൻ കോഴിക്കോട് നിന്നും ചേരുന്നുണ്ട്. കുട്ടൻ, ബിജെപി സ്ഥാനാർത്ഥി പട്ടിക അതിന്റെ പ്രഖ്യാപനം വൈകാനുള്ള സാധ്യതയാണോ കാണുന്നത്? പ്രത്യേകിച്ച് കോൺഗ്രസിൽ നിന്ന് നിരവധി ആളുകൾ ബിജെപിയിലേക്ക് ചേക്കേറുന്ന ഒരു സാഹചര്യം, ഈ ഒരു കാര്യത്തിൽ കോൺഗ്രസിൽ നിന്നും വരുന്നവരെ സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പിൽ ബിജെപി നിൽക്കുന്നു, അങ്ങനെ സ്മിതാ മേനോന്റെ വിഷയം ഉൾപ്പെടെയുള്ള കത്തി നിൽക്കുന്നു, എന്താണ് ഇപ്പോൾ ബിജെപിയിൽ സംഭവിക്കുന്നത്? പ്രിയ, കെ സുരേന്ദ്രൻ ജാഥ സമാപിച്ച ഉടൻ തന്നെ ബിജെപിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് നേരത്തെ തന്നെ ബിജെപി നേതാക്കൾ അറിയിച്ചിരുന്നത്. എന്നാൽ അത് കഴിഞ്ഞിപ്പോൾ ദിവസങ്ങൾ പിന്നിട്ടിരിക്കുകയാണ്. ഇപ്പോഴും സ്ഥാനാർത്ഥി നിർണയത്തിൽ അന്തിമ രൂപത്തിലേക്ക് എത്താൻ വേണ്ടി ബിജെപിക്ക് സാധിച്ചിട്ട് അതിൽ പല ഘടകങ്ങളുണ്ടെന്നാണ് ബിജെപി നേതാക്കൾ നമ്മോട് സംസാരിക്കുമ്പോൾ മനസ്സിലാവുന്നത്. പ്രധാനമായും ബിജെപിക്ക് അകത്തെ ചില ആഭ്യന്തര പ്രശ്നങ്ങൾ രൂക്ഷമായി ഉണ്ട്. അതേസമയം പുതിയ ഒരു ടേണിംഗ് പോയിന്റ്, കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ ബിജെപി നേതാക്കളുമായി ചർച്ച നടത്തി എന്നുള്ള വിവരം ഉണ്ട്. കഴിഞ്ഞ ദിവസം ഉൾപ്പെടെ ബിജെപി നേതാക്കൾ നമ്മോട് സംസാരിക്കുമ്പോഴൊക്കെ ആ കാര്യങ്ങൾ പറയുന്നുണ്ട്. കോൺഗ്രസിന്റെ 10-ലധികം നേതാക്കൾ, രണ്ടാം നിരയിലൊക്കെയുള്ള 10-ലധികം നേതാക്കൾ ബിജെപി നേതൃത്വവുമായി സംസാരിച്ചിട്ടുണ്ട്. അവർ ഒരുപക്ഷെ ഈ ബിജെപി ഇപ്പോൾ കാത്തിരിക്കുന്നത് കോൺഗ്രസിന്റെ സീറ്റ്, കോൺഗ്രസിന്റെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ബന്ധപ്പെട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് വേണ്ടിയാണ് കോൺഗ്രസ് ബിജെപി കാത്തിരിക്കുന്നത്. കോൺഗ്രസിലെ അസംതൃപ്തരായ പലരും ബിജെപിയിലേക്ക് വരും എന്നുള്ളൊരു പ്രതീക്ഷ ബിജെപിക്കുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് 14-ാം തീയതിയാണ് പൂർണ്ണമായും ഈ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുക എന്നാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. 13-ാം തീയതി പ്രധാനപ്പെട്ട നേതാക്കളുടെ മണ്ഡലങ്ങളുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാവും. അതൊരു ഭാഗത്ത് നിൽക്കുമ്പോൾ മറുഭാഗത്ത് ബിജെപിക്കകത്തെ ആഭ്യന്തര പ്രശ്നങ്ങൾ ഇപ്പോഴും വളരെ രൂക്ഷമായി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കോർ കമ്മിറ്റിയിൽ ഉൾപ്പെടെ ഇരുവിഭാഗം നേരിട്ട് വാഗ്വാദത്തിൽ ഏർപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിൽ പ്രധാനമായും സ്മിതാ മേനോന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇപ്പോഴും തർക്കം തുടരുന്നത്. സ്മിതാ മേനോനെ തൃപ്പൂണിത്തുറയിൽ മത്സരിപ്പിക്കാനാണ് വി മുരളീധര പക്ഷത്തിന്റെ നീക്കമെന്നാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. അത്തരമൊരു കാര്യം മുരളീധരനും സുരേന്ദ്രനും കോർ കമ്മിറ്റി മുമ്പാകെ അവതരിപ്പിച്ചു. എന്നാൽ അതിന് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കൃഷ്ണദാസോ എം ടി രമേശോ തയ്യാറായിട്ടില്ല എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ മുരളീധരൻ പറഞ്ഞിരിക്കുന്നത് സ്മിതാ മേനോൻ മഹിളാ മോർച്ചയുടെ സംസ്ഥാന ഭാരവാഹിയാണ്, അപ്പോൾ അവരെ മത്സരംഗത്തെ കൊണ്ടുവരുന്നതിൽ ഒരു പ്രശ്നവുമില്ല എന്നാണ് മുരളീധരൻ കോർ കമ്മിറ്റി മുമ്പാകെ പറഞ്ഞത്. എന്നാൽ മറുഭാഗം അപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ ഭാരവാഹികളായ നിരവധി പേർ പാർട്ടിക്കകത്തുണ്ട്, അവർക്കൊന്നും സീറ്റ് നൽകാതെ സ്മിതാ മേനോന് സീറ്റ് നൽകുന്നത് അംഗീകരിക്കാൻ പറ്റില്ല എന്നൊരു നിലപാടാണ് കൃഷ്ണദാസിന്റെയും എം ടി രമേശിന്റെയും നേതൃത്വത്തിലുള്ള പക്ഷം സ്വീകരിച്ചിരിക്കുന്നത്. ഏതായാലും വിവിധ കാരണങ്ങൾ കൊണ്ട് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുകയാണ്. അതേപോലെ മറ്റൊരു കാര്യം, ശോഭാ സുരേന്ദ്രൻ മത്സരംഗത്തില്ല എന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. പക്ഷേ പൊതു ഈ ബി ജെ പി അണികൾക്കിടയിൽ ഉയർന്നുവരുന്ന വലിയ അസംതൃപ്തി മൂലം, ഈ ഔദ്യോഗിക പക്ഷത്തോടുള്ള വലിയ പ്രശ്നങ്ങൾ മൂലം ശോഭയോട് മത്സരിക്കണമെന്ന് മുരളീധരനും സുരേന്ദ്രനും ആവശ്യപ്പെട്ടതായാണ് വിവരം. എന്നാൽ ശോഭ തയ്യാറായിട്ടില്ല. കാരണം കഴിഞ്ഞ കാലങ്ങളിലെ അഭിപ്രായ വ്യത്യാസവും അവർ അവഗണിക്കുന്നു എന്നുള്ള പ്രശ്നങ്ങളൊക്കെ ഒരു ഭാഗത്തുണ്ട്. ഏറ്റവും ഒടുവിലായി ശംഖുമുഖത്ത് നടന്ന സമാപന ജാഥയുടെ സമാപന സമ്മേളന ചടങ്ങിൽ അമിത്ഷാ അവിടെ സ്റ്റേജിലുള്ള അപ്രസക്തരായ നേതാക്കളുടെ പേര് പോലും വായിച്ചിരുന്നു. പക്ഷേ അത് ശോഭാ സുരേന്ദ്രന്റെ പേര് അമിത്ഷാ വായിച്ചിരുന്നില്ല. അതിന്റെ കാരണം ഈ സംസ്ഥാന നേതൃത്വം അമിത്ഷാക്ക് കൊടുത്ത ലിസ്റ്റിനകത്ത് ശോഭയുടെ പേരുണ്ടായിരുന്നില്ല. അതിലുൾപ്പെടെ അവർ വലിയ ഈ അപകടം നേരിട്ടു എന്നുള്ള വലിയ അതൃപ്തിയിലാണ് ശോഭാ സുരേന്ദ്രൻ ഉള്ളത്. അതുകൊണ്ട് തന്നെ ശോഭ മത്സരിക്കണമെന്ന് നേതൃത്വം ആവശ്യപ്പെട്ടാൽ പോലും ശോഭ അതിന് തയ്യാറാകാത്ത ഒരു സാഹചര്യം കൂടിയുണ്ട്. പ്രിയ, ഇതിനൊപ്പം തന്നെയുള്ള ഒരു മറ്റൊരു വിഷയം എന്ന് പറയുന്നത് കോൺഗ്രസിൽ നിന്ന് കൂടുതൽ ആളുകൾ ബിജെപിയിലേക്ക് ചേക്കേറുന്നു എന്നുള്ളതാണ്. അത് കുട്ടൻ സൂചിപ്പിക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം പി സി ചാക്കോ ഉൾപ്പെടെയുള്ളവർ കോൺഗ്രസ് വിടുന്ന ഒരു സാഹചര്യമുണ്ട്. അതുപോലെ നേതൃത്വത്തിനെതിരെ കൂടുതൽ ആളുകൾ പ്രതിഷേധവുമായി രംഗത്ത് എത്തുന്നു, അവർ മാറുന്നു, കൂടുതൽ ആളുകൾ ബിജെപിയിലേക്ക് വരുന്നു. ഇതും ബിജെപിക്ക് ഒരു പ്രശ്നമാണ്. കാരണം കൂടുതൽ ആളുകൾ വരുമ്പോൾ അത് നോക്കിയിട്ട് കൂടി ഈ സ്ഥാനാർത്ഥി നിർണയം അല്ലെങ്കിൽ പ്രഖ്യാപനം നടത്താം എന്നൊരു ചിന്ത ഇവർക്കുണ്ടോ? അത്തരമൊരു നിലപാടിലാണ് ഇപ്പോൾ ബിജെപി ഉള്ളത്. കാരണം കൂടുതലായി കോൺഗ്രസ് നേതാക്കൾ വരുന്നുണ്ടെങ്കിൽ അവർക്ക് സീറ്റ് കൊടുക്കാമെന്നൊരു ധാരണയുണ്ട്. പക്ഷെ അതും പാർട്ടിക്കകത്ത് വലിയ പ്രശ്നങ്ങളുണ്ട്. കാരണം ഇന്നലെ വന്നവർക്ക് വലിയ സ്ഥാനം നൽകി, ഇവിടെ കാലങ്ങളായി തുടരുന്നവർക്ക് സ്ഥാനമില്ല എന്നുള്ള പരാതി, അത് എ പി അബ്ദുള്ളക്കുട്ടിയുടെ വിഷയത്തിലായാലും ഈ സീതന്റെ വിഷയത്തിലായാലും ഒക്കെ ബി ജെ പിയിലെ ഒരു വിഭാഗം വലിയ അതൃപ്തി രേഖപ്പെടുത്തുന്നുണ്ട്. കാരണം ഇങ്ങനെ ഓരോ ആൾക്കാർ വരുമ്പോൾ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളൊക്കെ അവർക്ക് നൽകുന്നു. ഇതിൽ കാലങ്ങളായി തുടരുന്ന ബി ജെ പിയിൽ കാലങ്ങളായി പ്രവർത്തിക്കുന്നവർക്ക് യാതൊരു വിധത്തിലുള്ള അംഗീകാരവും ലഭിക്കുന്നില്ല എന്നുള്ളൊരു പരാതിയും
ബി ജെ പിക്ക് അകത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി സ്ഥാനാർത്ഥി നിർണയം അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചാലും തെരഞ്ഞെടുപ്പ് പ്രവർത്തനം അത്ര സുഗമമായിരിക്കില്ല ബി ജെ പിക്ക് അകത്ത് എന്നാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം. പ്രിയ.